നമ്മളിപ്പോൾ ആനിമ ലോഗ നല്ല അടിപൊളി ഹീറോസ് ഉണ്ട് നമ്മുടെ ഗോക്കുണ്ട് ലൂഫിയുണ്ട് നറുട്ടോ ഉണ്ട് അങ്ങനെ വിഷയ ഹീറോസ് ഇഷ്ടം പോലെയുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ചില ആനിമയിൽ ഒന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഹീറോസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഹീറോസിനേക്കാൾ സെറ്റപ്പ് ചുമ്മാ വിഷയും സൈഡ് ക്യാരക്റ്റേഴ്സ് ഇടയ്ക്ക് വരുന്നുണ്ട് അതിന് നല്ല എക്സാമ്പിളാണ് നമ്മുടെ വെജിറ്റ നമ്മുടെ റൊണോണോ സോറോ ലൈറ്റ് ആകാശ് ഇതൊക്കെ അതിന് നല്ല അടിപൊളി എക്സാമ്പിളാണ് അപ്പോൾ ഇപ്പം ആരാണ് എൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി പറയാൻ പറ്റില്ല എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു പത്ത് അടിപൊളി സൈഡ് ക്യാരക്ടേഴ്സിനെ പറ്റിയാണ് എന്ന് പറയാൻ പോകുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ ക്യാരക്ടേഴ്സിനെ മൊത്തം എല്ലാവരെയും ഇഷ്ടമല്ലേ പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ഉണ്ടെങ്കിൽ പോലും എല്ലാ ക്യാരക്ടേഴ്സിനെയും അടിപൊളിയാണെന്ന് നിങ്ങൾ സമ്മതിച്ചേ പറ്റുള്ളൂ കാരണം അത്രയ്ക്കും ഗോട്ടഡ് ക്യാരക്ടേഴ്സാണ് ഈ പത്ത് പേര് അപ്പം എൻ്റെ അകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു റീസെന്റ്ലി വന്നിരിക്കുന്നത് ന്യൂജെൻറ്റ് ആനിമേസിൽ ഒരു ക്യാരക്ടറാണ് നമ്മുടെ ബങ്കോസ് ട്രേഡോക്സിലെ ഓസാമു ഡസ എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടർ പിള്ളിയുടെ പേര് ചിലപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് പറഞ്ഞത് അറിയാം വേണ്ടി ഏതായാലും ആളെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ബംഗോ സ്ട്രേഡോക്സിൻ്റെ അകത്ത് പുള്ളിയുടെ മെയിൻ പവർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഓരോരോ പവറുണ്ട് നമ്മുടെ മെയിൻ ഹീറോടെ പറയുന്ന പവർ എന്ന് പറയുന്നവന് ശരിക്കും പറഞ്ഞാൽ ഒരു വൈറ്റ് ടൈഗർ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ ഭയങ്കര ഹീലിങ് ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു പ്രത്യേക പവറാണ് മെയിൻ ക്യാരക്ടറെന്ന് അത് ആനിമ നല്ല അടിപൊളിയാണ് കാരണം അതിൻ്റെ അകത്ത് നമ്മുടെ ഡിറ്റിറ്റീവായിട്ട് അവനെ അവരുള്ളൊരു ക്യാരക്ടർ ഉണ്ട് അവനൊക്കെ കിഡ് ക്യാരക്ടർ അതിൻ്റെ അകത്ത് അപ്പം നമ്മുടെ ഡസയുടെ റോൾ എന്ന് പറയുന്ന അവൻ എൻ്റെ അകത്ത് നമ്മുടെ മെയിൻ ക്യാരക്ടറിനെ ഒക്കെ എടുത്ത് നോക്കുന്നൊരു ഒരു ഏജൻസിയുടെ ഒരു മെയിൻ ഹെഡ് അവനാണ് അവനാണ് എല്ലാവരെയും നോക്കുന്നത് അവനാണ് അവനകത്തൊരു ഒരു ലീഡർ ടൈപ്പ് ഓഫ് ഫിഗർ അളിയനാണ് അളിയൻ്റെ പവർ എന്ന് പറയുന്നത് ഈ അബിലിറ്റീസ് എല്ലാം അവന് നെഗേറ്റീ അവന് തൊട്ട് കഴിഞ്ഞാൽ അവനത് ഓഫ് ഓഫാക്കലേ അവരുടെ അബിലിറ്റി കുറച്ച് നേരത്തേക്ക് നല്ലിഫൈ ചെയ്യാൻ പറ്റും അതാണ് അവൻ്റെ അബിലിറ്റി എന്ന് പറയുന്നത് ഇവൻ എല്ലാം ഉണ്ട് ഇവൻ ഭയങ്കര കൂളാണ് കാമാണ് ശരിക്കും ഞാൻ നോക്കിയിട്ട് നടനേക്കാളും ഞാൻ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഹീറോ ആയിട്ട് വെക്കാൻ പറ്റിയത് ഇവനെയാണെന്ന് എനിക്ക് തോന്നുന്നത് അത്രയ്ക്കും നടനെ ഓവർടേക്ക് ചെയ്ത ഒരു സൈഡ് ക്യാരക്ടർ ഓവർടേക്ക് ചെയ്ത ഒരു ആനിമയിലുള്ള ഒരെണ്ണമാണ് നമ്മുടെ ഈ ബുംകോസ്റ്ററയുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല നമ്മുടെ അത് ഇപ്പോൾ സൈഡ് ക്യാരക്ടറാണോ മെയിൻ ക്യാരക്ടറാണോ ആനിമയിൽ എനിക്ക് അറിയാൻ പാടില്ല അങ്ങനത്തെ ലെവലിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ദ കിങ് ഓഫ് ഹെൽ റോണോവ സോറോ സോറോ ഇന്നെ ഇല്ലാതെ ഈ ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഉറപ്പായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ളൊരു ക്യാരക്റ്റാണ് സോറോ എന്ന് പറയുന്നത് ആനിമയെ കണ്ടിട്ടില്ലാത്തവർക്ക് പോലും സോറോനെ ചിലപ്പോൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അത്രയ്ക്കും ഫേമസ് ആളിയാണ് സോറോ ലോഫി എനിക്കിപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലോഫിയാണ് സോറോനേക്കാളും എനിക്കിഷ്ടം പക്ഷേ സോറോൻ്റെ ലെവൽ അല്ലെങ്കിൽ അവൻ്റെ ഫാൻ ബോയ്സ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ചില സമയത്ത് ഇച്ചിരി ടോക്സിക് ആണ് ചില സോറോ ഫാൻ ബോയ്സ് ഇച്ചിരി അവനാണ് ദൈവം നടക്കുന്ന ചില കിഴങ്ങന്മാരുണ്ട് അങ്ങനെയൊന്നും അല്ല പക്ഷെ സോറോ അടിപൊളി ഒരു ഗോട്ടഡ് ക്യാരക്ടറാണ് ബെസ്റ്റ് ആനിമേ ക്യാരക്ടേഴ്സിൽ ഒരു അടിപൊളി ക്യാരക്ടറാണ് സോറോ എന്ന് പറയുന്നത് അപ്പം സോറോ പോലെ തന്നെ ഒരു അടിപൊളി മെയിൻ ക്യാരക്ടറിന് കട്ടകി അട്ടക്കി ഇടിച്ച് നിൽക്കാൻ പറ്റിയ ഒരു കോമ്പറ്റീഷൻ കൊടുത്ത ക്യാരക്ടറാണ് നമ്മുടെ ഡ്രാഗൺ ബോൾസിയിലെ വെജിറ്റ എൻ്റെ അളിയാ വെജിറ്റ തുടങ്ങിയപ്പോൾ ശരിക്കും വില്ലനായിട്ടാണ് വന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളവർ കറിയാവുമ്പോൾ ശരിക്കും തുടങ്ങിയത് ഒരു വില്ലനായിട്ടാണ് വന്നത് ഗോക്കുവിൻ്റെ മെയിൻ എതിരാളിയായിട്ടാണ് വന്നത് അത് കഴിഞ്ഞിട്ട് വെജിറ്റ ശരിക്കും അവൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഞാൻ നോക്കിയിട്ട് ഇത്രയും അടിപൊളി ക്യാരക്ടർ ഡെവലപ്മെൻറ് ഉള്ള ആനിമ ക്യാരക്ടേഴ്സ് വളരെ കുറവാണ് ശരിക്കും ഒരു മെയിൻ വില്ലനായിട്ട് വന്നിട്ട് നമ്മുടെ ഹീറോയുടെ സെക്കൻഡ് ലെവൽ അല്ലെങ്കിൽ തൊട്ടടുത്ത് എന്നുള്ള രീതിയാണ് ഡ്രാഗൺ ബോൾ സൂപ്പറിൽ ഗോക്കു കഴിഞ്ഞാൽ പിന്നെ വെജിറ്റ എന്നുള്ള ലെവലിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അത്രയ്ക്കും ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് വന്ന ഒരു ക്യാരക്ടറാണ് വെജിറ്റ എന്ന് പറയുന്നത് ഗോക്കു ആണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ടോപ്പ് ടെൻ ക്യാരക്ടേഴ്സിലേതായാലും ഏറ്റവും ടോപ്പ് സെക്ഷനിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഗോക്കു പക്ഷേ വെജിറ്റ അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറയും വെജിറ്റ വളരെ വേർത്തിട്ട് ക്യാരക്റ്റാണ് എനിക്ക് തോന്നുന്നത് ഗോക്കുവിൻ്റെ ഒപ്പം ഫാൻസിലും ഗോക്കുവിൻ്റെ അടുത്ത് ഫാൻസുള്ള വേറെ എനിക്ക് തോന്നുന്നത് ബോൾസിൽ വേറെ ഒരു വേറൊരു ഇല്ല വെജിറ്റിയുടെ അടുത്ത് ആ വെജിറ്റയുടെ ലെവൽ വരുന്ന വേറൊരു സൈഡ് ക്യാരക്ടർ വേറെ ബോൾസിൽ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി നമ്മുടെ ടോപ്പ് ആനിമകളിലായ വൺ പീസിൻ്റെ ട്രാൻ ബോർട്സും കാര്യം പറഞ്ഞത് എനിക്ക് നാറോട്ടോയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല നാറോട്ടോലും ഇതുപോലെ തന്നെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും ഫാൻ ബേസ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അത് ഫാൻ ഉള്ള രണ്ട് വിഷയം കാരക്ടറുകളുണ്ട് അതിൻ്റെ അത് ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞ വേറെ ആരുമല്ല നമ്മുടെ കോപ്പിനെഞ്ച കക്കാശി ഹട്ടാക്കി തന്നെയാണ് എൻ്റെ അളിയാ കക്കാശി ഞാൻ നോക്കിയിട്ട് കക്കാശിയുടെ അത്രയൊരു കൂൾ ക്യാരക്ടർന്ന് അറിയട്ടത് വേറെ ഇല്ല എടാ അവൻ്റെ പേര് അവൻ്റെ കോപ്പിനെഞ്ച അവന്റെ കോല എല്ലാം വിഷയം തന്നെയാ കക്കാശി നമ്മുടെ ഭയങ്കര മാസമല്ലെങ്കിലും ആള് ഭയങ്കര കൂളാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് എന്നെ വേൾഡിൽ ഒരു ക്യാരക്ടർ ആവാൻ പറ്റുമെങ്കിൽ ഐ വുഡ് പ്രിഫർ ടു ബി കക്കാഷി എനിക്ക് അത്രയ്ക്കും കക്കാശീന അത്രയ്ക്കും ഭയങ്കര ഇഷ്ടം കാരണം ആൾ കൂൾ എന്ന വാക്കിൻ്റെ ഒരു കൂൾ എന്ന വാക്കെന്നു വെച്ചാൽ കക്കാഷി എന്നുള്ള രീതിയിലാണ് ശരിക്കും കക്കാശിനെ അവർ പോട്ട് കഴിക്കുന്നത് അടിപൊളി വേർത്തിട്ട് സൈഡ് ക്യാരക്ടറാണ് കക്കാഷി പോലെ തന്നെ ഭയങ്കര ഫാൻ ബേസ് ഉള്ള വേറൊരു ക്യാരക്ടറാണ് നമ്മുടെ ഇറ്റാച്ചി ഉച്ചിഹർ എൻ്റെ അളിയ ഷറിംഗാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റാച്ചിയാണ് അത് ഇറ്റാച്ചി കഴിഞ്ഞിട്ടാണ് ആരും ഷറിംഗാനാരുള്ളൂ ഇറ്റാച്ചനെനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ള ക്യാരക്ടറാണ് ഇറ്റാച്ചിനെനിക്ക് ശരിയാണ് അവൻ കാണിച്ച് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല പക്ഷേ ഇറ്റാച്ചിനേക്കാൾ മാസ് ക്യാരക്ടർ മാതരൊക്കെ പറഞ്ഞ ഇറ്റാച്ചിനെക്കാളും വൺ മാസ ക്യാരക്ടറാണ് പക്ഷേ ഇറ്റാച്ചിയുടെ അത്രയൊരു ഫാൻ ബേസും ഇറ്റാച്ചിയുടെ അത്രയൊരു ഗോട്ടർ ലെവൽ ഫെയിമോ ഫേമുള്ള ക്യാരക്ടേഴ്സ് നറോട്ടോയില് കക്കാശിന്ന് അറോട്ടോയും കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റാച്ചി തന്നെയാണ് കക്കാശിക്കാണ് ഇറ്റാച്ചി കാണാൻ കൂടുതലെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്കും രണ്ടും ഫേമസ് ക്യാരക്ടേഴ്സാണ് കക്കാഷിയും ഇറ്റാച്ചി രണ്ടും വിഷയം ഗോട്ടഡ് ക്യാരക്ടേഴ്സ് തന്നെയാണ് മാസ് ക്യാരക്ടർ പറയുമ്പോൾ അല്ലെങ്കിൽ ഗോട്ടർ ക്യാരക്ടർ പറയുമ്പോൾ ഏതായാലും ഞാൻ പറയേണ്ട ഒരു ക്യാരക്ടറാണ് നമ്മുടെ ജുജിത്സു കെയ്സിലെ ഗോജോ സത്തറു ദി ഓണേഡ് വണ്ണിനെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കാൻ പറ്റില്ല കാരണം പുള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് ഗോജോ അത്ര ഇഷ്ടമെന്നല്ലായിരുന്നു പക്ഷെ ഗോജോൻ്റെ നമ്മുടെ ആ മാങ്ക മൊത്തം ഇതിൻ്റെ വരെ ഞാനിപ്പോൾ പറയാനുള്ളത് എൻ്റെ എത്തി കഴിഞ്ഞ് തീർന്നുള്ള സെറ്റപ്പ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗോജോ അടിപൊളി ക്യാരക്ടർ തന്നെയാണ് ശരിയാണ് തുടങ്ങിയപ്പോ കുറച്ചൂടെയും ഗൂഫി ഒരു ഒരു അത്ര സെറ്റപ്പ് ഇല്ലാത്ത തിയേറ്ററാണേലും അത് കഴിഞ്ഞപ്പോൾ അളിയന്റെ ശരിക്കും ഉള്ള ക്യാരക്ടറും അളിയന്റെ പവറും എല്ലാം വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ജുസുഗൈസണില് ഏറ്റവും ഫേമസ് ക്യാരക്ടർ തിയക്ടർ ആയിരുന്നോ കഴിഞ്ഞാൽ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം മെയിൻ ക്യാരക്ടേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇറ്റഡോറി ആണെങ്കിലും മെഗുമി ആണെങ്കിലും നമ്മുടെ നോബറി ആണെങ്കിലും ഇവർക്ക് മൂന്നുപേർക്കൊന്നും ഈ ഗോജോയുടെ അത്രയും ഫാൻ ബേസും ഫോളോയിങ് ഇല്ല അത്രയ്ക്കും ഫേമസ് ആയി പോയൊരു സൈഡ് ക്യാരക്ടറാണ് ഗോജ സത്തരു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല വേറെ ആനിമയിൽ ഇത്രയും വലിയ ഗ്യാപ്പിൽ മെയിൻ ക്യാരക്ടറിനെ ഓവർഷാഡോ ചെയ്ത ക്യാരക്ടറുകൾ വേറെ വേറൊരു ക്യാരക്ടറുണ്ട് ഇതുപോലെ തന്നെ മെയിൻ ക്യാരക്റ്ററിനെ ഓവർഷാഡോ ചെയ്തത് പക്ഷേ അതുപോലെ ഭയങ്കര ഗ്യാപ്പിൽ മെയിൻ ക്യാരക്ടറിനെ ഓവർഷാഡോ ചെയ്ത ഒരു സൈഡ് ക്യാരക്ടറാണ് ഗോജ സത്തറു അപ്പോൾ ഞാൻ നറോട്ടോലെ രണ്ട് ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വൺ പീസിലെ ഏതായാലും ഒരു ക്യാരക്ടറിനും കൂടെ ഞാൻ പറയണത് ഇല്ലെങ്കിൽ വൺപീസിനോട് ഞാൻ ചെയ്യുന്ന നീതി ആയിരിക്കില്ല അപ്പോൾ വൺ പീസിലെ വേറൊരു ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരു സൈഡ് ക്യാരക്ടറാണ് വൈറ്റ് ബിയേർഡ് എൻ്റെ പന്നാളിയെ എഡ്വേർഡ് ന്യൂ ഗേറ്റിനെ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല കാരണം പുള്ളി വളരെ കുറച്ച് എപ്പിസോഡുകളെ വന്നിട്ടുള്ളൂ കുറച്ചെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ സൈഡ് ക്യാരക്ടർ സോർവാനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എപ്പിസോഡുകളെ വന്നിട്ടുള്ളൂ പക്ഷേ ആ കുറച്ച് എപ്പിസോഡ് ആ റേഷ്യ എടുത്തു നോക്കി കഴിഞ്ഞാൽ കുറച്ച് എപ്പിസോഡുകളുണ്ട് ഇത്രയും ഫാൻ ബേസ് ഉണ്ടാക്കിയ വേറൊരു ക്യാരക്ടർ എനിക്ക് മേടിച്ചിട്ടുണ്ട് വേറൊരു സൈഡ് ക്യാരക്ടറിനെ അറിയാൻ പാടില്ല ഇത്രയും കുറച്ച് എപ്പിസോഡുണ്ട് ഇത്രയും ഫാൻ ബേസ് ഉണ്ടാക്കിയത് പുള്ളി ശരിക്കും സ്ക്രീൻ ടൈമിൽ സ്ക്രീൻ ടൈമുള്ള ശരിക്കും വൈറ്റ് ബേൺ ഉള്ളത് വളരെ കുറച്ചുള്ളൂ വൈറ്റ് ബേണിൻ്റെ പേരിങ്ങനെ പലയിടത്തും പറയുന്നുണ്ട് പക്ഷെ ശരിക്കും സ്ക്രീനിൽ വരുന്നത് അവൻ്റെ മെയിനായിട്ട് അവൻ്റെ ശരിക്കും ഒരു ഭാഗം ഭാഗമുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഗൈറ്റ് ബാറിനകത്ത് നെയ്സിന് രക്ഷിക്കാൻ പോകുമ്പോഴാണ് ശരിക്കും അവന് മെയിൻ ആയിട്ട് കുറച്ച് നേരം കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ സ്ക്രീൻ ടൈമുള്ളു പക്ഷെ ആ കുറച്ച് നേരം കൊണ്ട് അളിയൻ്റെ ഫാൻ ബേസ് ഭയങ്കര ഫാൻ ബേസ് അളിയന് ശരിയാണ് വൈറ്റ് ബീണ്ണിനെക്കാളും ഫാൻസ് ഉള്ള ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് വേറെ ഉണ്ടാകായിരിക്കും അത് എനിക്ക് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി വൈറ്റ് എണ്ണേക്കാളും കുറച്ചുകൂടി ഇഷ്ടം സാൻജി ബ്രുക്ക് അവരൊക്കെ പക്ഷേ വൈറ്റ് ബീൻ്റെ പേര് നമുക്ക് പറയാമായിരിക്കാമല്ല കാരണം അത്രയ്ക്കും ഒരു അത്രയ്ക്കും കുറച്ച് എപ്പിസോഡുകൾ കൊണ്ട് ഇത്രയും വലിയ ഫാൻ ബേസ് ഉണ്ടാക്കിയ ക്യാരക്ടറുകൾ പുള്ളി തന്നെ ഗോട്ടഡ് സൈഡ് ക്യാരക്ടർ എന്നുള്ളത് എന്നാണ് ഞാൻ പറയാൻ പറഞ്ഞത് കാരണം അത്രയ്ക്കും ഒരു ഇമ്പാക്റ്റാണ് ആ സൈഡ് ക്യാരക്ടറിനുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വൈറ്റ് ബീണ് ലിസ്റ്റിൽ ആഡ് ചെയ്തേക്കുന്നത് വൺ പീസിലെ സ്ട്രോങ്ങസ്റ്റ് ഞാൻ വൈറ്റ് ബീഡാർന്നെങ്കിൽ വേറൊരു സ്ട്രോങ്ങസ്റ്റ് ഫാനുണ്ട് ഹ്യൂമാനിറ്റി സ്ട്രോങ്ങസ്റ്റ് സോൾജിയർ അതാരെന്ന പേര് പറഞ്ഞപ്പോൾ തന്നെ ഫാൻസിന് എന്തായാലും മനസ്സിലായിട്ടുണ്ടാകും വേറെ ആരുമല്ല നമ്മുടെ അറ്റാക്ക് ഉണ്ടായിട്ടുള്ള ലിവൈ ആക്രമനാണ് എൻ്റെ പിന്നളിയ ഞാൻ പറഞ്ഞിട്ട് എറന ഫാൻസ് ഉണ്ട് ശരിയാണ് എറന മിക്കാസിക്കൊക്കെ നല്ല ഫാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഫേമസ് ക്യാരക്ടറുള്ള ഒരെണ്ണമാണ് ലിവൈ അപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ലിവൈക്കാണോ എറണാണോ കൂടുതൽ ഫാൻസിനെ ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്ക് കൺഫ്യൂഷൻ ആണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്കും ടൈറ്റ് കോമ്പറ്റീഷൻ അത് ലീവായി വിഷയം തന്നെയാണ് കാരണം പുള്ളിക്ക് വേറെ സ്പെഷ്യൽ പവർ ആക്രമണമെന്നുള്ള സ്പെഷ്യൽ പവർ അല്ലാതെ പുള്ളി ഒറ്റയ്ക്ക് ടൈറ്റൻസിനെ വിറപ്പിക്കാൻ മാത്രം സ്കില്ലുള്ള ഒരു ഹ്യൂമൻ എന്ന് പറയുന്നത് ഇതിലും ഒരു മാസ വിഷയം കോട്ടക്കാരക്ടർ എന്താണ് ഞാൻ പറയണേ ശരിയാണ് പുള്ളിക്കിപ്പോൾ പുള്ളിക്കാണോ എറനാണോ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആ ആർക്കാണ് കൂടുതൽ ഫാൻസ് അറിയാൻ പറ്റില്ല ഏതായാലും എന്നോട് പൈസ ചോദിക്കുകയാണെങ്കിൽ എറനെ ലീവായ രണ്ടും ഏകദേശം ഒപ്പം ഒപ്പം ലെവലില്ല അതുകൊണ്ട് തന്നെ മെയിൻ ക്യാരക്ടറിൻ്റെ ഒപ്പ് എത്തി ഒരു സൈഡ് ക്യാരക്ടറുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ലീവായെന്ന് നമുക്ക് ആഡീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ ക്യാരക്ടറുകൾ ഏതായാലും മിക്കവാറും ആനിമ കാണുന്നവർക്ക് എല്ലാവർക്കും പേരേലും കേട്ടിട്ടുണ്ടാകും പക്ഷേ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ആനിമയ കുറച്ച് നാൾ കണ്ടിട്ടുള്ളവർക്കേ മനസ്സിലാവുള്ളൂ ക്യാരക്ടർ വേറെ ആരുമല്ല നമ്മുടെ ഹൺഡ്രഡ് എക്സ് ഹൺഡ്രഡിൽ കിലുവ സോൾഡിക്ക് ഇപ്പോൾ നിങ്ങൾ ആനിമയെ കണ്ടു തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആ മനസ്സിലും ആലോചിച്ചിട്ടുണ്ടാവും സൈഡ് ക്യാരക്ടേഴ്സ് ബെസ്റ്റ് സൈഡ് ക്യാരറ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ട് കിലുവേന ആഡ് ചെയ്തില്ല എന്ന് ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ എന്തായാലും കിലുവേന ആഡ് ചെയ്തിരിക്കുന്നത് ഓൾഡ് സ്കൂൾ ഒ ജി ആനിമ ഫാൻസിന് മനസ്സിലാവും എന്തുകൊണ്ടാന്ന് ഞാൻ നോക്കിയിട്ട് ഹൺഡ്രക്സ് ഹൺഡ്രഡിലെ മെയിൻ ക്യാരക്ടർ ഗോൺ ഫ്രച്ചസിൻ്റെ ഒപ്പം ഒപ്പം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗോണിനേക്കാളും ശരിക്കും ഗെയിമിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആനുമയ്ക്കകത്ത് കുറച്ചുകൂടെ ഫേമസ് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹൺഡ്രക്സ് ഹഡ്രഡിലെ കിളിവയെ പറയാൻ പറ്റുള്ളൂ എനിക്ക് പേഴ്സൺലി ഹൺഡ്രഡ്സ് ഹൺഡ്രഡിലെ കിലുവേനേക്കാളും എനിക്കിഷ്ടം ഹിസോക്കേനെയാണ് പക്ഷെ കിളിവ ഒരു വിഷയങ് സൈഡ് ക്യാരക്ടറാണ് ഗോൺ കിലുവ കിലുവയില്ലായിരുന്നെങ്കിൽ ഗോൺ ശരിക്കും എനിക്ക് പോകുന്ന ആനിമ തീരുന്നേലും ആനിമയുടെ ബാധ്യമം തട്ടിപ്പോയാണ് കാരണം അത്രയ്ക്കും ഗോണിൻ്റെ ഒരു വൈറ്റൽ പാർട്ടായിട്ടാണ് കിലുവ ആ സ്റ്റോറി ലൈനിലാണേലും കിലുവിയുടെ ക്യാരക്ടറാണേലും കിലുവയെ സ്റ്റോറിക്കുള്ള ഇമ്പോർട്ടൻസ് ആണെങ്കിലും എല്ലാം കൊണ്ടും വളരെ വെൽ റിട്ടേൺ അടിപൊളി സൈഡ് ക്യാരക്ടറാണ് കിലുവ സോൾഡിക്ക് നിങ്ങൾ ഹൺഡ്രഡ്സ് ഹൺഡ്രഡ് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കണം കിലുവേനെ കാണാൻ വേണ്ടി ഏലുവ ആനിമയ കണ്ടുപോകണമെന്ന് ഞാൻ പറയുള്ളൂ അപ്പം ഞാൻ നമ്മുടെ സത്യ ഗോലുശത്രുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു വേറൊരു ക്യാരക്ടറുണ്ട് നമ്മുടെ മെയിൻ ക്യാരക്ടറിനേക്കാളും വൺ ഫാൻ ബേസ് ഉള്ള ഒരു അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ ഭയങ്കര രീതിയിൽ ഓവർഷാഡോ ചെയ്ത വേറൊരു ആനിമയിൽ ഒരു ക്യാരക്ടറുണ്ട് അത് വേറെ ആരുമല്ല ഡെത്ത് നോട്ടിൽ എൽ വയത്ത് എന്ന് പറഞ്ഞു എല്ലിനെ നമുക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ മുന്നെത്ത് നോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആൾക്കാരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എല്ലാവർക്കും ശരിയാണ് ലൈറ്റാണ് ലൈറ്റ് അതിൻ്റെ അകത്ത് നായകനും വില്ലനും എല്ലാം ലൈറ്റ് തന്നെയാണ് പക്ഷേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം അതിൻ്റെ അകത്ത് നായകൻ ശരിക്കും എല്ലാം എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം അളിയനാണ് എൻ്റെ അകത്ത് നീതിക്ക് വേണ്ടി പോരാടുന്ന ഗുഡ് സൈഡിന് വേണ്ടി ഫൈറ്റ് ചെയ്തത് എല്ലാമാണ് ശരിയാണ് ലൈറ്റ് തുടങ്ങിയപ്പോൾ പുള്ളി നല്ല മനുഷ്യനായിരുന്നു അവൻ്റെ തുടക്കമൊക്കെ എനിക്ക് ലൈറ്റിന് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അവസാനമായപ്പോഴത്തേക്കും ലൈറ്റ് ഇച്ചിരി ഓ വേറെ വഴിക്ക് പോയി അതിൻ്റെ ഐഡിയോളജി ഞാൻ സപ്പോർട്ട് ചെയ്ത മനുഷ്യനാണ് അത് എനിക്ക് തെളിയിക്കിട്ട ഓളുകൾ ഉണ്ടായിരിക്കും പക്ഷേ ലൈറ്റിൻ്റെ ഐഡിയോളജി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അവസാനം ലൈറ്റ് ഇച്ചിരി അധികം ഓവറായി പോയായിരുന്നു അപ്പം ഡെത്ത് നോട്ടില് വേറെ നമ്മുടെ ഗോചസ്വത്ത് ഒരു ബാക്കി മേങ്കേഴ്സിന് ചെയ്ത പോലെ തന്നെ ഡെത്ത് നോട്ടില് ലൈറ്റിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും മിക്കവാറും ഡെത്ത് നോട്ടിൽ ആരാ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എൺപതിൽ ഒരു നൂറിലൊരു എൺപത് ശതമാനം ആൾക്കാർ അല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനം ആൾക്കാർ എന്തായാലും ഇല്ല ഇതിൻ്റെ പേരെ പറയുള്ളൂ കാരണം അത്രയ്ക്കും സെറ്റപ്പ് ആണല്ലേ അപ്പം ശരിയാണ് ഞാനിപ്പോൾ ഒരു കാരണത്തിൽ ഒരു പത്ത് പേരുടെ പേര് പറഞ്ഞു പക്ഷേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും അടിപൊളി മാസ് ചാക്യാരേസിന് ഇഷ്ടം പോലെ പറയാൻ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നറുട്ട എടുത്ത് തന്നെ നെറോട്ട വൺ പീസ് കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു പത്ത് പേരും കൂടെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും അത്രയ്ക്കും അടിപൊളി കാരക്സ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ലിസ്റ്റിൻ്റെ അകത്ത് ഞാൻ കുറച്ചുകൂടെ ഒരു അടിപൊളി പത്ത് സൈഡ് ക്യാരക്ടേഴ്സ് ലിസ്റ്റ് ചെയ്യാം കറൺലി ഫസ്റ്റ് അല്ലെങ്കിൽ പാർട്ട് വൺ ആയിട്ട് ഈ പത്ത് പേര് അടിപൊളി വിഷയം ഗോട്ടഡ് സൈഡ് ക്യാരക്റ്റേഴ്സ് ആണ്